നമസ്കാരം. സേനയുടെ ആധുനികവൽക്കരണവും നവീകരണവും ഈ 2014 മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻഗണനാ വിഷയങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ സേനയ്ക്കൊപ്പം രാജ്യത്തെ യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു, അഗ്നിപഥ്. രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ പദ്ധതിയെ കയ്യടികളോടെ സ്വാഗതം ചെയ്യുമ്പോഴും പല കോണുകളിൽ നിന്നും പ്രതിഷേധവും ഉണ്ടാവുകയാണ്. ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾക്കായി തത്വമയി ന്യൂസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള നമ്മോടൊപ്പമുണ്ട്. സർ, എന്താണ് ഈ അഗ്നിപഥ് എന്ന പദ്ധതി? തീർച്ചയായിട്ടും കുമാർ പറഞ്ഞ പോലെ ഇതൊരു വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ്. അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതി എന്താണ്, പദ്ധതിയുടെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ശരിക്കും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നടന്നു വന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിനപ്പുറം സ്റ്റേയിലായി മാറാതെ പുതിയ പുതിയ പദ്ധതികളും പുതിയ പുതിയ രീതികളും കൊണ്ടുവരിക എന്നുള്ളത് ചലിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണത്. അപ്പോൾ ഇത് സർവ മേഖലകളിലും ഇതുവരെ നടന്ന നിയത രീതികളിൽ നിന്ന് മാറിയുള്ള കുറേ കാര്യങ്ങൾ, അത് രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ചെയ്യാനുള്ള ശ്രമം മോദി സർക്കാർ 2014 മുതൽ നടത്തുന്നുണ്ട്. അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. അത് പ്രതിരോധ മേഖലയിൽ മാത്രമല്ല സകല മേഖലകളിലും നമുക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ അഗ്നിപഥ പദ്ധതി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പദ്ധതി എന്താണ്, 17.5 വയസ്സിൽ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ 4 വർഷത്തോളം ഭാഗമാകാൻ ഒരു അവസരം ആൾക്ക് ലഭിക്കുന്നു. ആ കിട്ടുന്ന 4 വർഷത്തെ സ്കിൽസ്, 6 മാസത്തെ പരിശീലനം, അതിനുശേഷം കിട്ടുന്ന 3.5 വർഷത്തെ സർവീസ്, ഇത് ഒരാളുടെ ജീവിതത്തിൽ മുഴുവൻ അയാൾക്ക് സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിട്ട് മാറും. അങ്ങനെ ഒരു യുവതലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണത്. സൈന്യത്തെ അറിയുക, സൈന്യത്തോടൊപ്പം പ്രവർത്തിക്കുക, സൈന്യത്തിൻ്റെ സ്കിൽസ് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുക. ഈ വരുന്നവരെല്ലാവരും പട്ടാളക്കാരാവാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ഒരു പദ്ധതിയല്ല ഇതെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് രാജ്യസ്നേഹമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം ഈ നിർബന്ധിത സൈനിക സേവനമുള്ള നിരവധി രാജ്യങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്. ഉത്തര കൊറിയയുടെ ഒക്കെ കാര്യം കഴിഞ്ഞ ദിവസം വാർത്തയിലുണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ബാൻഡ് പോലും പിരിച്ചുവിട്ടിട്ട് അത് കാരണം അവർക്ക് നിർബന്ധിത സൈനിക സേവനത്തിന് പോകണം എന്നുള്ളത് കൊണ്ടാണ് അവർ തൽക്കാലം ഇടവേളയെടുത്തതെന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അത് ഒരു പക്ഷേ പ്രാക്ടിക്കലല്ല, പോസിബിളല്ല. പക്ഷേ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് പൂർണ്ണമായും വോളണ്ടറിയാണ്. ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർക്ക് തൊഴിൽ സാധ്യതയാണ്, ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അടിത്തറ പാകുന്ന ഒരു 4 വർഷം അവർക്ക് ലഭിക്കുന്നു. അതിനവർക്ക് വെൽ പെയ്ഡാണ് അവർ, ഇല്ലേ? നിങ്ങളതിൻ്റെ ഇത് കണ്ടു കാണുമല്ലോ. 30,000 രൂപ കിട്ടുന്നു, 4 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 40,000 രൂപയാകുന്നു. ദൗർഭാഗ്യവശാൽ ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് 1 കോടി രൂപ വരെ ആൾക്ക് ലഭിക്കാൻ, ആളുടെ ഫാമിലിക്ക് ലഭിക്കും. ഇനി അതല്ല, അംഗവൈകല്യം വല്ലതും ആണ് സംഭവിക്കുന്നതെങ്കിൽ 15 ലക്ഷം രൂപ മുതൽ ഓരോ അപകടത്തിൻ്റെ തോതനുസരിച്ച് 44 ലക്ഷം രൂപ വരെ അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് വലിയൊരു പ്രാധാന്യം ഇതിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പട്ടാളം, ഇപ്പം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിലെ ചില സിംഹങ്ങൾ, മാധ്യമ സിംഹങ്ങൾ, അവരൊക്കെ എഴുതി തകർക്കുകയാണ് ഇതെന്തൊക്കെയോ വലിയ സംഭവിക്കാൻ പോകുന്നു. ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ആൾക്കാരെ ആയുധങ്ങൾ കൈ കൊടുക്കാൻ പോകുന്നു. എന്തു പരമ വിഡ്ഢിത്തമാണ് ഇവരൊക്കെ പറയുന്നത്! സൈന്യം എന്താണ്, സൈന്യം പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണ്, സൈന്യത്തിൻ്റെ റോൾ എന്താണ്, ഇതൊന്നും അറിയാതെ അങ്ങ് പടച്ചു വിടുകയാണ്. ഈ സൈന്യത്തിൽ തന്നെ നമ്മൾ ഈ എടുക്കുന്ന സൈനികരായിട്ടുള്ള എല്ലാവരും കോംബാറ്റ് യൂണിറ്റ്സിൽ പെട്ടവരാണോ? ഒരിക്കലും അല്ലല്ലോ. ഇതിലെത്ര ശതമാനം ആൾക്കാരാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്? മറ്റേതെല്ലാം ഓക്സിലിയറി സർവീസസാണ്. അവിടെയും ഡിസിപ്ലിൻ ആവശ്യമാണ്, സിസ്റ്റമാറ്റിക്കായ വർക്കിംഗ് കൾച്ചർ ആവശ്യമാണ്. ഇതൊക്കെ ലഭിക്കാനുള്ള ഒരു മാർഗമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിന് പകരം അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള വലിയ നുണകൾ പടച്ചു വിടുന്നത് ദൗർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ. അതെ,
സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ഇത് ചലനാത്മകമായ ഒരു സർക്കാരിന്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് മാറ്റങ്ങൾ, ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ. അത് മോദി സർക്കാർ ഈ പ്രതിരോധ രംഗത്ത് മാത്രമല്ല പല രംഗത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്രതിരോധ രംഗത്തേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധിത സൈനിക പരിശീലനം അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണോ, അതാണ് പലരും ആശങ്കയായി പറയുന്നത്. അതായത് അല്പകാലം കഴിയുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണമായിട്ട് സർക്കാരും കണക്കാക്കുന്നത് സൈന്യത്തിന്റെ ഒരു ആവറേജ് ഏജിൽ കൊണ്ടുവരുന്ന കുറവാണ്. ഇപ്പോൾ അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ സൈന്യൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 30+ നമ്മളുടേത് 32 അപ്പം നമ്മളുടേത് താഴേക്ക് കൊണ്ടുവരാൻ 26 എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ട്, നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഭീഷണി അത് റിയൽ അല്ലേ? നമ്മളെ നമ്മളുടെ രാജ്യത്തിൻ്റെ ഡിസിൻറ്റിഗ്രേഷൻ, രാജ്യം എങ്ങനെയെങ്കിലും ശിഥിലീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയ ആവശ്യമായി, ഒരു വലിയ ലക്ഷ്യമായി, വലിയ സ്വപ്നമായി കൊണ്ട് നടക്കുന്നവരാണ് ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളും ഇന്ത്യക്കകത്തുള്ള രാജ്യങ്ങളും. അതിന് മതപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടും ഇന്ത്യയെ 1st ശത്രുവായിട്ട് കാണുന്ന നിരവധി രാജ്യങ്ങൾ ഇന്ത്യക്ക് പുറത്തുണ്ട്, ഇന്ത്യക്ക് ഭീഷണിയുണ്ട്, ഇന്ത്യക്കകത്തുമുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു മുൻനിര ഡിഫൻസ് ശക്തിപ്പെടുത്താൻ കൂടുതൽ യങ്സ്റ്റേഴ്സിനെ ഉപയോഗിക്കുക എന്നുള്ള ഒരു പദ്ധതി എങ്ങനെയാണ് രാജ്യത്ത് മോശമാകുന്നത്? എൻ്റെ ചോദ്യം അതാണ്. അതെ, ഈ നമ്മൾ തോക്ക് ആയുധം കൊടുക്കുക എന്നതിലുപരിയായിട്ട് ഇന്റേണൽ ത്രെട്ടിനെ അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയാണ്. കാരണം ഇത്രയധികം ആളുകൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ സൈനിക പരിശീലനം കഴിഞ്ഞ് പൊതുസമൂഹത്തിലുണ്ടാവും. അത് ഒരു പക്ഷേ ഇന്ന് നമ്മൾ നേരിടുന്ന ഇന്റേണൽ ത്രെട്ടിനെ ഭാവിയിൽ പിടി തീർച്ചയായിട്ടും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ വളരെ രസകരമായിട്ട് ഇപ്പം ഇന്ന് നിങ്ങൾ കണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മളുടെ ടീം തന്നെ പുറത്തിറങ്ങി പലരോടെയും ചോദിച്ചു, മാതൃഭൂമി പോലെ ഒരു ചാനൽ, ആ ചാനൽ ഇന്ന് രാവിലെ നിരവധി ആൾക്കാരുടെ പൊതുജനങ്ങളുടെ അഭിപ്രായം എടുക്കുന്നുണ്ടായിരുന്നു. 90% ആൾക്കാരും ഇതിനെ അനുകൂലിച്ചാണ് പറഞ്ഞത്. യങ്സ്റ്റേഴ്സ് ജോലി കിട്ടുന്ന കാര്യമാണ്, സൈന്യ സേവനവും രാജ്യസേവനവും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒരാൾക്ക് സ്ഥിര വരുമാനം കിട്ടുന്ന, അത് 10th പാസ്സായ ഒരാൾക്ക് 30,000 ശമ്പളം കിട്ടുന്ന കാര്യമാണ്. ഒന്നതാണ്. 4 കഴിയുമ്പോൾ പിന്നെ ഇവൻ ചണ്ടിയാകും എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല, ഒരിക്കലും ആവില്ല. കാരണം സൈന്യത്തിൽ 4 സേവനം, സർക്കാർ തന്നെ ഓൾറെഡി പറയുന്നുണ്ട് അർദ്ധ സൈനിക വിഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അവിടെ തീർച്ചയായിട്ടും ഇവർക്ക് ഇത് ലഭിക്കുമെന്ന്. ഒന്ന്, യു പി പോലെയുള്ള സർക്കാർ, മിക്കവാറും മറ്റു പല BJP സർക്കാരുകളും പോലീസിലേക്കൊക്കെ എടുക്കാൻ ഇതൊരു മാനദണ്ഡമാക്കുമെന്നുള്ളത് 2. 3 വളരെ പ്രധാനപ്പെട്ട കാര്യം, അത് പ്രേക്ഷകരും ഒന്ന് ആലോചിക്കണം. ഇത് ആൾക്കാരുടെ ജോലി ഇല്ലാതാക്കുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇത് പ്രതിഷേധിക്കുന്നവരെ ഒരു കാര്യം ഒന്ന് ആലോചിക്കണം. 17.5 ഒരാൾ ഇതിൽ കയറുന്നത്, അഗ്നിവീർ ആയി കയറുന്നത്. 4 സേവനത്തിന് ശേഷം അയാൾ ഇറങ്ങുമ്പോൾ അയാളുടെ വയസ്സ് എത്രയാണ്? 22 താഴെയാണ്. 22 താഴെ ഇവിടെ ആർക്ക് ജോലി കിട്ടാറുണ്ട്? ഇനി ഇപ്പോൾ സർക്കാർ പ്രതിഷേധം വന്നപ്പോൾ അതിൻ്റെ 23 വരെ അതിൻ്റെ ഉയർന്ന പരിധി കൂട്ടിയിട്ടുണ്ട്. ഇനി 23rd ഒരാൾക്ക് ഏറ്റവും ലാസ്റ്റ് ചാൻസിലാണ് ജോലി കിട്ടുന്നതെങ്കിലും അയാൾ 4 കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അയാൾക്ക് 27 ആവുന്നുള്ളൂ. അയാൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ 100 എടുത്തു കഴിഞ്ഞാൽ അതിൽ 25 ഓൾറെഡി സൈന്യത്തിൽ തന്നെ പോകുന്നത്, ബാക്കി 75 കാര്യമേ ഉള്ളൂ. ഈ 75 അർദ്ധസൈനിക വിഭാഗങ്ങളിലും പോലീസിലും ഒക്കെ ജോലി കിട്ടാനുള്ള മാർഗമുണ്ട്. ഇനി അതില്ലാത്തവരെ എടുക്കാൻ ഡെഫിനറ്റ്ലി ഇവിടുത്തെ പ്രൈവറ്റ് സെക്ടറുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ സെക്യൂരിറ്റി ഓഫീസേഴ്സിന് ആവശ്യമുള്ള നിരവധി വൻകിട കമ്പനികളുണ്ട്, നിരവധി അത്തരം കമ്പനികളുണ്ട്. ഇനിയും രാജ്യത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു പോലും തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ട്രെയിനിങ് ലഭിച്ച, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ട്രെയിനിങ് ലഭിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റും അഗ്നിവീർ എന്നുള്ള ആ പദവിയും തീർച്ചയായിട്ടും അയാളുടെ ജീവിതം മുമ്പോട്ട് കരിപ്പിടിപ്പിക്കാനായിട്ട് അയാൾക്ക് പ്രയോജനമാവും. അങ്ങനെ പൊതുവെ ഇവിടുത്തെ യുവജനങ്ങൾക്കിടയിൽ ഒരു വലിയ സാധ്യത തുറക്കുന്ന ഒരു പദ്ധതിയെയാണ് ഇവരെതിർക്കുന്നത്. സത്യത്തിൽ അവരുടെ സെക്കൻഡ് കരിയറിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇഫ് യു ഹാവ് ദ റൈറ്റ് സ്കിൽസ് ആൻഡ് ഓൾ, ശരിക്കും സൈന്യത്തിന് തന്നെ വേണ്ട സ്കിൽസ് എല്ലാം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അയാൾ സൈന്യത്തിൽ തന്നെ കയറും.
ഇനി സൈന്യം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനായിട്ട് അർദ്ധ സൈനിക വിഭാഗങ്ങളുണ്ട്. അത്തരം ഇതാണ്. ഇനി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് മറ്റൊരു സെക്ടറിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ പത്താം ക്ലാസ്സുകാരനായി കയറുന്ന ആൾക്ക് അവിടെ തന്നെ ഈ രണ്ട് വർഷങ്ങൾ കൊണ്ട് പ്ലസ് ടു ഒക്കെ പഠിക്കാൻ പറ്റും. അയാൾക്ക് മറ്റൊരു കരിയറിലേക്ക് പോകാനും ആവശ്യത്തിന് സമയമുണ്ട്. പ്ലസ് ടു തത്തുല്യ പദവി കൊടുക്കും, തത്തുല്യ പദവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അയാൾക്ക് മറ്റ് കരിയറിലേക്ക് പോകാനും പഠനത്തിന് ഉപരിപഠനത്തിന് പോകാനും ഒക്കെ ഉള്ള ഇതുണ്ട്. ഇപ്പം മാക്സിമം പോയാൽ ഒരാൾ അഗ്നിവീറായിട്ട് പുറത്തിറങ്ങുന്ന മാക്സിമം വയസ്സെന്ന് പറയുന്നത് 27 വയസ്സാണ്. 27 വയസ്സിൽ ഇവിടെ ആർക്ക്, എത്ര പേർക്ക്, യുവജനങ്ങൾക്കിടയിൽ എത്ര പേർക്ക് കൃത്യമായ ജോലി ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്കിൽസ് അവർ അക്യുർ ചെയ്യുന്നുണ്ട്. ഇതും വോളണ്ടറിയാണ്. അത് മാത്രമല്ല, ഈ സംരംഭകത്തിലേക്ക് പോകാനാണ് എങ്കിൽ അതിനും പ്രത്യേക സൗകര്യം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം അത് കുമാർ പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലെയുള്ള ഇഷ്ടംപോലെ പ്രോജക്ട്സ് നമുക്കെല്ലാ പ്രോജക്ട്സിനെ അറിയാം. ഇതെല്ലാം വിട്ട് എനിക്ക് ബിസിനസ്സിലേക്കാണ് പോകേണ്ടതെങ്കിൽ എനിക്ക് ലോൺ കിട്ടാനും എനിക്ക് പദ്ധതികൾ നിരവധിയുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ശരിക്കും ജോലി ചെയ്യാൻ മനസ്സുള്ള, ആവശ്യത്തിന് സ്കിൽസ് അക്വയർ ചെയ്യാൻ മനസ്സുള്ള ഒരാളും ഇവിടെ വെറുതെ നിൽക്കേണ്ടി വരുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സത്യത്തിൽ ഈ അഗ്നിവീർമാർക്ക് ഈ പെൻഷൻ കൊടുക്കുന്നില്ല എന്നൊരൊറ്റ പോയിന്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ പ്രതിഷേധങ്ങൾ. പിന്നെ റിക്രൂട്ട്മെന്റ് റാലികൾ നിർത്തും. എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ പ്രതിഷേധങ്ങളൊന്നും ഈ പറയുന്ന അഗ്നിവീർ അല്ലെങ്കിൽ അഗ്നിപഥ് പദ്ധതിയുടെ മെറിറ്റ്സോ ഡീമെറിറ്റ്സോ പഠിച്ചിട്ടല്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകനാണ്, നിങ്ങൾക്ക് രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് വിവരമില്ല. അപ്പോൾ സാധാരണക്കാർക്കിടയിൽ ഇങ്ങനെ ഒരു പദ്ധതി പഠിച്ച് അതിനെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇത് നിങ്ങൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം കുമാറെ. ഇന്ന് ഈ 2-3 ദിവസമായിട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേസ്. കൃത്യമായിട്ട് ബീഹാറിലും യു പിയിലും മധ്യപ്രദേശിലുമൊക്കെ റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിക്കുക, അവിടെ ട്രെയിനിന് തീയിടുക, ഇതാണ് പ്രതിഷേധത്തിൻ്റെ രീതി. ഇത്ര കോമൺ ആയിട്ട് പ്രതിഷേധം എങ്ങനെയുണ്ടാകുന്നു? പട്ടാളവുമായി ബന്ധപ്പെട്ട, ഒരു പുതിയ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട, ഒരു പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം വേണമെങ്കിൽ പട്ടാള ഓഫീസിൻ്റെ മുമ്പിൽ പ്രതിഷേധിക്കാം, അല്ലെങ്കിൽ കേന്ദ്ര ഓഫീസുകളുടെ മുമ്പിൽ പ്രതിഷേധിക്കാം, എവിടെ വേണമെങ്കിലും പ്രതിഷേധിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ട്രെയിനിനെ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ഏത് വിഷയമായാലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും കണ്ടിട്ടല്ല, ഏത് വിഷയമായാലും, അത് CAA ആയാലും NRI ആയാലും അതല്ല കർഷക സമരമായാലും മറ്റെന്ത് വിഷയമായാലും പ്രവാചക നിന്ദയായാലും ഏത് വിഷയത്തിൻ്റെ പേരിലും രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാനും രാജ്യത്തെ ശിഥിലീകരണത്തിലേക്ക് കൊണ്ടുപോകാനും ഒരു പക്ഷേ രാജ്യത്തിനകത്ത് ഒരു സിവിൽ വാർ, അതായത് ഒരു ആഭ്യന്തര സംഘർഷം, ആഭ്യന്തര യുദ്ധം രാജ്യത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന ശിഥിലീകരണ ശക്തികൾ ഈ രാജ്യത്തുണ്ട്. അവർക്ക് വേണ്ടത് ഒരു കാരണം മാത്രമാണ്. കൃത്യമായ പദ്ധതിയിൽ, കൃത്യമായ നിർദ്ദേശങ്ങളിൽ തന്നെയാണ് ഇത്തരം സമരങ്ങൾ നടക്കുന്നതെന്ന് ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കുക. എന്തിനാണ് റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കുന്നത്? സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുടെ പേരിൽ. അപ്പോൾ ഇത് വളരെ ഒരു ഡിസൈൻ ഇതിനകത്തുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അല്ല, തീർച്ചയായിട്ടും ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ ട്രെയിനുകളായിക്കോട്ടെ വലിയ മാറ്റം വന്നു കഴിഞ്ഞു. ഈ ടൈൽഡ് റെയിൽവേ ഫ്ലോറുകൾ റെയിൽവേ സ്റ്റേഷൻ്റെ, അതുപോലെ കത്തിക്കുന്ന തീവണ്ടികൾ നോക്കിയാൽ തന്നെ അത്രയ്ക്കും ഈ പുരോഗമനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള, ഇതിനകത്ത് പുരോഗമനത്തെ, അതായത് ഏറ്റവും കൂടുതൽ നവീകരണത്തിലൂടെ കടന്നു പോകുന്ന ഒരു പൊതുമേഖല ഇടം എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേസാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു, നിരവധി ട്രെയിനുകൾ ആക്രമിച്ചു, നിരവധി ട്രെയിനുകൾ റദ്ദാക്കപ്പെട്ടു. അപ്പോൾ ഇതിലെല്ലാം കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യവുമല്ല ഇപ്പോൾ ഈ നടക്കുന്നത്. അതിനകത്ത് വളരെ കൃത്യമാണ്. രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ട് എന്തായാലും ആർക്കും രാജ്യസേവനം ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സൈനികരാകാനുള്ള ഒരു ആസ്പിരൻസ് അവരാണ് ഈ പ്രതിഷേധത്തിന് അവരിങ്ങനെയാണോ പ്രതിഷേധിക്കുക? അതെ. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് ഈ റിക്രൂട്ട്മെൻറ്റ്, ഈ അഗ്നിവീർ പദ്ധതി വന്നു കഴിഞ്ഞാൽ
റിക്രൂട്ട്മെന്റ് നിലവിലുള്ള റിക്രൂട്ട്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ, കൂടുകയാണോ കുറയുകയാണോ എന്നൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും ഈ. തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിലാക്കാതെ തന്നെയാണ് ഇത്. എന്തായാലും ഈ പദ്ധതി നടപ്പാക്കുമെന്നുള്ളത് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് December 2022, അതായത് ഈ വർഷം അവസാനം ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് നടക്കുമെന്നും അവരുടെ സൈനിക പരിശീലനം ആരംഭിക്കുമെന്നാണ്. അപ്പോൾ സർക്കാർ വളരെ പോസിറ്റീവായ രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നതായതുകൊണ്ട് അവർക്കതിൽ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അവരത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ മലയാള മാധ്യമങ്ങളെക്കുറിച്ച് താങ്കൾ പറഞ്ഞുകൊണ്ട് പറയാം. മലയാള മാധ്യമങ്ങളിലെ നേരത്തെ പറഞ്ഞ ചില മാധ്യമ സിംഗങ്ങൾ ചില കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ഇവർ വളരെ പ്രധാനമായിട്ട് പറയുന്ന RSSനെ മിലിട്ടറൈസ് ചെയ്യാനുള്ള, RSS കേഡേഴ്സിനെ മിലിട്ടറൈസ് ചെയ്യാനുള്ള ഒരു കുറുക്കുവഴിയായിട്ടാണ് ഇത് പറയുന്നതെന്നാണ്. ഇത് ഈ പറയുന്ന പോലെ കൂടുതൽ പൊട്ടനാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒന്നുകിൽ ഇവൻ പൊട്ടനാണ്, അല്ലെങ്കിൽ പൊട്ടത്തരം അറിഞ്ഞുകൊണ്ട് പറയാനാണ്. കാരണം കേൾക്കുന്നവരെല്ലാം പൊട്ടന്മാരാണെന്ന് ധരിക്കുന്ന ബുദ്ധിമാനാണ്. അപ്പോൾ എന്തായാലും ഈ RSSനെ സംബന്ധിച്ചിടത്തോളം RSS ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. RSSനെ അച്ചടക്കത്തിൻ്റെയും ഫിസിക്കലായിട്ടുള്ള, അതായത് കായികക്ഷമതയുടെയും ഭാഗമായിട്ട് RSS ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ആയുധമെടുത്തുള്ള പരിശീലനമല്ല. അങ്ങനെ RSSന് ആയുധം എടുക്കണമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആയുധ പരിശീലനം നടത്തണമായിരുന്നെങ്കിൽ, അവരെന്നേ ആയുധ പരിശീലനം തുടങ്ങിയേനെ. അവർക്ക് വേണ്ട കായികക്ഷമതയ്ക്കും അവർക്ക് വേണ്ട അച്ചടക്കത്തിനും ഒക്കെ അവർ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇന്ത്യൻ സൈന്യത്തെ ഉപയോഗിച്ച് മിലിട്ടറൈസ് ചെയ്യേണ്ട കാര്യമോ ആയുധം എടുക്കേണ്ട കാര്യമോ ഇല്ല. അങ്ങനെ ചെയ്യണമെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ RSSന് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് വെറുതെ RSSനെ മിലിട്ടറൈസ് ചെയ്യുന്നു എന്നീ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അത് കൃത്യമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിലും മറ്റാൾക്കാരിലും ഒരു ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിലും രാജ്യം കത്തുന്നെങ്കിൽ കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു മാത്രമാണ് അത് ചെയ്യുന്നത്. എല്ലാ പദ്ധതികളെയും ന്യൂനപക്ഷത്തിലേക്ക് ഒരു ആംഗിളിലേക്ക് തിരിച്ചുവിടുക. കാരണം അഗ്നിവീർ അല്ലെങ്കിൽ അഗ്നിപഥിലേക്ക് കയറുന്നതിനോ അല്ലെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനോ ഹിന്ദുക്കൾക്ക് മാത്രമല്ലല്ലോ ഈ രാജ്യത്ത്. ഈ രാജ്യത്ത് ഒരു റിക്രൂട്ട്മെൻറ്റും അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടിട്ടില്ല. യാതൊരു അങ്ങനെ പരിഗണനയും ഇല്ലാത്ത രീതിയിൽ അല്ല, അങ്ങനെ ഒരു പരിഗണന ഉണ്ടെങ്കിൽ ഇന്ത്യ ഇന്ത്യ അല്ലാതാവും. ഇത് ഇറാനും പാകിസ്ഥാനും ഒന്നും അല്ലല്ലോ. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്ന രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിലെ രാഷ്ട്രസേവനത്തിന് ഏറ്റവും കഴിവുള്ള, ഏറ്റവും പക്വതയുള്ള, രാജ്യത്തോടെ വിധേയത്വമുള്ള യുവാക്കളെയാണ് ആവശ്യം. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അവരെയാണ് ആവശ്യം. അപ്പോൾ അവിടെ എത്ര നീചമായിട്ട്, എത്ര മോശമായിട്ട്, എത്ര കുടില ബുദ്ധിയോടുകൂടിയാണ് ഇത്തരം ചില സന്ദേശങ്ങൾ കടത്തിവിടുന്നത്. ഇത് RSSന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RSS പൊതുവെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ശ്രദ്ധിക്കാറില്ല, അവരവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മാനവഷ്ടത്തിന് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് ഇത്. അതെ, നേരത്തെ പ്രത്യേകിച്ചും 2014 മുന്നേ ഈ ഇടനിലക്കാരുണ്ടായിരുന്നു, റിക്രൂട്ട്മെൻറ്റ് ഇടനിലക്കാർ. ഇന്ന് അതൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. ഈ BJP സർക്കാരാണ് അതിലൊരു മാറ്റം കൊണ്ടുവന്നത്. ഇനി RSSകാരെ അതിലേക്ക് വലിയ തിരികെ കയറ്റണമെങ്കിൽ അവർക്ക് ആ പഴയ സിസ്റ്റം തന്നെ തുടർന്നു. ഇതിനകത്ത് തിരികെ കയറ്റുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ കാണുന്നില്ലേ റിക്രൂട്ട്മെന്റ് റാലിയിലൊക്കെ ഉള്ള തിരക്കുകളും? സൈന്യത്തിൽ ചേരാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്, ആൾക്കാർ അതിനുവേണ്ടി അവസരം നോക്കുകയാണ്. ഇപ്പോഴും ചില ആശങ്കകളാണ് ആൾക്കാർക്കുള്ളത്. ആ ആശങ്കകളുടെ ഭാഗമായിട്ടായിരിക്കാം ചിലരെങ്കിലും പ്രതിഷേധിക്കുന്നത്. പക്ഷേ ട്രെയിൻ കത്തിച്ചുകൊണ്ടും ആൾക്കാരെ ആക്രമിച്ചുകൊണ്ടുമുള്ള പ്രതിഷേധത്തിന് എന്ത് സാങ്കത്യമാണ് ഇവിടെ ഉള്ളത്? അത് രാജ്യവിരുദ്ധം തന്നെയാണ്, അത് രാജ്യത്ത് കലാപം ഉണ്ടാക്കാനുള്ള ചിലരുടെ ശ്രമം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവസാനമായി ഒരു കാര്യം കൂടി, അതായത് ഈ RSSന്റെ പരാമർശം വന്നത് MA ബേബിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഇത് തീവ്രവാദികൾ, അതായത് ഈ പരിശീലനം കഴിഞ്ഞിറങ്ങുന്നവരെ പിന്നീട് തീവ്രവാദികൾ ഉപയോഗിച്ചേക്കാം. ഇപ്പോൾ സാറ് എന്നെ 22-ാം വയസ്സിൽ സൈനിക പരിശീലനം കിട്ടിയ ഒരാളാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് എത്രമാത്രം ഇന്ത്യയിലെ MA ബേബി പറയുന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട. MA ബേബിക്ക് പോലും മനസ്സിലാവാത്ത കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്ന കാര്യങ്ങൾ പുള്ളി തന്നെ ഒന്ന് കേട്ടു നോക്കിയാൽ അദ്ദേഹത്തിന് പോലും പല കാര്യങ്ങളും മനസ്സിലാവില്ല. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഇത് ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങളെപ്പോലെ മാഫിയകളുള്ള രാജ്യം, മാഫിയകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആ മാഫിയകൾക്ക് സൈനിക പരിശീലനത്തിൻ്റെ ആവശ്യമില്ല. അവനൊരു ചെറിയ പിസ്റ്റലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വെച്ച് ഉപയോഗിക്കാനുള്ള പരിശീലനം 2 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഇവിടെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ദയവു ചെയ്ത് ഇത്തരം കാര്യങ്ങളെ അപമാനിക്കരുത്. കാരണം ഒരു സൈനികൻ നേടുന്ന പരിശീലനത്തിന് അതിൻ്റേതായ ഡിഗ്നിറ്റിയുണ്ട്.
അതിനെ ഒരു മാഫിയ തലവൻ്റെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മൊട്ടയടിച്ച് അവൻ്റെ കൂടെ നടക്കുന്ന ഗുണ്ടകളായിട്ട് ഇവർ മാറുമെന്നൊക്കെ പറയുന്നത് അത് രാജ്യത്തെ അപമാനിക്കുന്നതിനും ഇവിടുത്തെ യുവാക്കളെ അപമാനിക്കുന്നതിനും തുല്യമാണ്. അതുകൊണ്ട് ദേവിയത് ഇത്തരം ജൽപ്പനങ്ങളുടെ പുറകെ പോകരുത്, അതിന് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കരുത്. പിന്നെ ഇത് സൈന്യത്തിൻ്റെ പ്രൊഫഷണലിസത്തെ ബാധിക്കും എന്നുള്ള നിലയിൽ ഇപ്പോൾ മേജർ രവിയെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. മേജർ രവി അദ്ദേഹം തീർച്ചയായിട്ടും സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അത് അവരുടെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ ഇക്കാര്യത്തിലുണ്ട്. അതായത് ഇത് 4 വർഷത്തെ ഹ്രസ്വകാല സേവനത്തിന് വന്നു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായി സൈനികനാവത്തില്ല, അത്തരം കാര്യങ്ങളുണ്ട്. അവരോടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് അവരുടെ ചില ആശങ്കകൾ ദൂരീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ പറയുന്ന എല്ലാവരുടെ കയ്യിലും മെഷീൻ ഗണ്ണ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് പരമവിഡ്ഢിത്തമാണ്. സൈന്യത്തെയും സൈന്യം പ്രവർത്തിക്കുന്ന രീതിയെ ഒന്നും അറിയാമേ. ഇതിൻ്റെ പ്രധാന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്, RSSനെ ഇതിനകത്ത് വലിച്ചഴക്കുക. ഇതിൽ ഇത് ഇനിയും ഇന്ത്യൻ സൈന്യം മുഴുവൻ RSSകാരായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ചെറുപ്പക്കാരന്, ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് ഉണ്ടാകുന്ന മാനസികമായ ഒരു ഒരു ആശങ്ക എത്രമാത്രമായിരിക്കും. അത് വളരെ അപകടകരമായ നിലയിലേക്കാണ് ഇവർ ഇത്തരം ചർച്ചകൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. അതെ, എന്തായാലും അഗ്നിപഥ് എന്നത് ഒരു ഒരു ഏതെങ്കിലും ഒരു ഉദ്ദേശം മാത്രമല്ല അതുകൊണ്ട് നിറവേറപ്പെടുന്നത്. പ്രതിരോധ രംഗത്തെ ഒരു പദ്ധതിയാണ് എങ്കിൽ കൂടി അത് സാമ്പത്തിക രംഗത്ത് സൈന്യത്തിൻ്റെ പ്രായം കുറയ്ക്കുന്നു. അതുമാത്രമല്ല, സംസ്ഥാന പോലീസുകൾ അർദ്ധസൈനിക വിഭാഗങ്ങളിലേക്കെല്ലാം അഗ്നിവീർമാർ വന്നു ചേരുമ്പോൾ അതിൻ്റേതായ ഗുണഫലം എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നു. ഇനി ഇവർ ഇവരുടെ സെക്കൻഡ് കരിയറിനെ സംബന്ധിച്ചുള്ള ആശങ്കകളെല്ലാം ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇനി ഇവർ സംരംഭകത്വത്തിലേക്ക് മാറുകയാണെങ്കിൽ അവിടെയും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.